നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി 6 ദിവസം മാത്രമേ ഉള്ളൂ. ഡിസംബർ 6 മുൻപ് രാജ്യത്ത് കാര്യമായി തന്നെ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കാൻ കൂട്ടക്കുരുതിക്കടക്കം നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ സുരക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ പാകിസ്ഥാന് ഇന്ത്യ അന്ത്യശാസനവും നൽകിയിട്ടുണ്ട്. രണ്ടും വിശദമായി തന്നെ പരിശോധിക്കാം. രാജ്യത്തെ 60 മണിക്കൂറോളം മുൾമുനയിൽ നിർത്തിയ മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് 13 വർഷം തികഞ്ഞത് ഇക്കഴിഞ്ഞ ആഴ്ചയാണ്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പോലീസ് സൈനിക ഉദ്യോഗസ്ഥരെയും ഭീകരരുടെ വെടിയേറ്റ് മരിച്ചവരെയും രാജ്യം അനുസ്മരിച്ച് ആ കണ്ണീർ തോർന്നിട്ടില്ല. ഇതാ തൊട്ടു പിന്നാലെ അടുത്ത മുന്നറിയിപ്പുമായി ഭീകരന്മാർ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യം വളരെ ഗൗരവത്തോടെ ആ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ഗൗരവമുള്ള ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകിയിരിക്കുകയാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ഇൻ്റലിജൻസ്. ഡിസംബർ 6 മുൻപ് RSS ഹിന്ദു നേതാക്കളെ വധിച്ച് രാജ്യത്ത് വർഗീയ ലഹളയുണ്ടാക്കാൻ ചില മതമൗലികവാദ തീവ്രവാദ സംഘടനകൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് വിവരം. RSS ഹിന്ദു നേതാക്കളെ വധിച്ച് മാത്രമല്ല ജനക്കൂട്ടമുണ്ടാകുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒരുപക്ഷെ ഭീകര സംഘങ്ങൾ നീങ്ങിയേക്കുമോ എന്നുള്ള സംശയങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കുമല്ലോ കൃത്യമായി ഇൻ്റലിജൻസ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പഞ്ചാബിലെ ഖാലിസ്ഥാൻവാദികൾ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭീകര സംഘടനകൾ, ഭീകരവാദികളെ അനുകൂലിക്കുന്ന NGOകൾ, ചില മതമൗലികവാദ തീവ്രവാദ സംഘടനകൾ എന്നിവ ചേർന്ന് പല ലക്ഷ്യങ്ങളിലേക്കും ചരടുവലികൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ശിവസേന ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനാ നേതാക്കളെ വധിക്കാൻ തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ. പഞ്ചാബിലാണ് ആക്രമണം നടക്കാൻ സാധ്യത കൂടുതലെന്നാണ് വിവരങ്ങളും. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തെ ചിലരുടെ ഇടയിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഭീകര സംഘടനകളുടെ കണക്കുകൂട്ടൽ. കശ്മീരിൽ സാധാരണക്കാരായ ജനങ്ങളെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ അതേ രീതി ഡൽഹിയിലും നടത്താൻ പദ്ധതിയുണ്ട് എന്നും സംശയിക്കുന്നുണ്ട്. പാക് ISI തന്നെയാണ് ഇന്ത്യയിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് ഒത്താശ നൽകുന്നതെന്നാണ് നിഗമനങ്ങൾ. ആക്രമണ ഭീഷണി നേരിടുന്നതിനാൽ എല്ലാ സംസ്ഥാനങ്ങളിലും കനത്ത സുരക്ഷയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ആശങ്കകൾ ഇപ്പോഴും രാജ്യത്തെ വിട്ടൊഴിഞ്ഞിട്ടില്ല. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ വാർഷികം കടന്നുപോയി 13 എന്ന നമ്പർ രാജ്യത്തെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുമ്പോൾ ഇപ്പോഴിതാ മറ്റ് ചില ആക്രമണങ്ങളുമായി ചരടുവലികളുമായി ഭീകരന്മാർ രംഗത്തിറങ്ങിയാൽ അവരുടെ വിളവിറക്കാൻ അനുവദിക്കില്ല എന്നൊരു സൂചന മുംബൈ ഭീകരാക്രമണത്തിൻ്റെ വാർഷിക വേളയിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരുന്നു. പ്രത്യേകിച്ചും മുംബൈ ഭീകരാക്രമണ കേസിലെ വിചാരണ വേഗത്തിലാക്കിയില്ലെങ്കിൽ പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇന്ത്യ ഓർമ്മിപ്പിക്കുന്നത് പോയ നാളുകളിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, വരും നാളുകളിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നേർ പാകിസ്ഥാൻ വിരൽ ഉയർത്തിയാൽ അവിടെ വലിയ മറുപടി പാകിസ്ഥാൻ പറയേണ്ടി വരുമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി. ഇരകളുടെയും രക്തസാക്ഷികളുടെയും കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു വ്യക്തമാക്കുമ്പോൾ അത് ഒരു ദുസ്സൂചനയാണ് ഇമ്രാൻഖാന്. അതായത്, ഇനി ഒരാളെപ്പോലും ഇരയാക്കാനോ ഒരാളെപ്പോലും ഇന്ത്യയിൽ രക്തസാക്ഷിയാക്കാനോ അനുവദിക്കില്ല. പാകിസ്ഥാന്റെ നിലപാടുകൾക്കുള്ള മറുപടി ഇന്ത്യ അതിശക്തമായി തന്നെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ, ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കവചം ഒരുക്കിക്കൊണ്ട് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. നേരത്തെ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ മുതിർന്ന നയതന്ത്രജ്ഞനെയടക്കം വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ഇന്ത്യ അതിശക്തമായ താക്കീത് നൽകിയത്, വിചാരണ അടക്കം വേഗത്തിലാക്കണമെന്ന് ഉഗ്രശാസനം നൽകിയത്. ഏതായാലും മുംബൈ ആക്രമണം നടന്ന 13 വർഷത്തിനു ശേഷവും 166 ഇരകളുടെ കുടുംബങ്ങൾ തീർപ്പിനായി കാത്തിരിക്കുമ്പോഴാണ്, വളരെ വേദനയോടെ രാജ്യം ഇത് പങ്കുവെക്കുമ്പോഴാണ് ഇന്ത്യക്കെതിരായ മറ്റു ചില നീക്കങ്ങൾ കൂടി തീവ്രവാദികൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്ത്യക്കെതിരായ തീവ്രവാദത്തിന് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ അനുവദിക്കില്ല എന്ന പ്രതിബദ്ധത പാലിക്കാൻ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ തയ്യാറാകേണ്ടതാണ്. പക്ഷേ ഇതുവരെ പാകിസ്ഥാൻ അത് തയ്യാറായില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും പഞ്ചാബ് അതിർത്തി, നമുക്കറിയാം കശ്മീർ അതിർത്തി പോലെ പഞ്ചാബ് അതിർത്തിയിൽ ആശങ്കകൾ വിതയ്ക്കാൻ ISI ഇറങ്ങുമ്പോൾ അവിടെ പാകിസ്ഥാന്റെ മണ്ണ് തന്നെയാണ് അവർ വളക്കൂറാക്കി എടുക്കുന്നത് എന്നത് പാകിസ്ഥാൻ കാണാതിരിക്കരുത്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ പാകിസ്ഥാൻ വളരെ കുറഞ്ഞ ആത്മാർത്ഥത മാത്രമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരം ഇത്തരത്തിൽ പുതിയ ആക്രമണങ്ങൾ പല ഭീകര സംഘടനകളും പ്ലാൻ ചെയ്യുന്നതും. ഭീകരാക്രമണങ്ങൾ പലതും ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതുമൊക്കെ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നാണ്. ഇരട്ട നിലപാടുകൾ ഉപേക്ഷിച്ചുകൊണ്ട്
ഭീകരാക്രമണത്തിൽ പങ്കാളികളാകുന്നവരെ കുറ്റവാളികളെ വേഗത്തിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മാതൃകാപരമായ നടപടികളും നിലപാടും സ്വീകരിച്ച് ഇനിയൊരു ഭീകരാക്രമണത്തിനും പാകിസ്ഥാൻ പിന്തുണയ്ക്കില്ല എന്ന സന്ദേശം നൽകുന്നതിന് പകരം പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്ത ഭീകരന്മാരെ വളർത്തുകയാണ്. ഏതായാലും തീവ്രവാദികൾക്കിരയായ നിരപരാധികളുടെ കുടുംബങ്ങളോടുള്ള പാകിസ്ഥാന്റെ നിറുകേട് ഇനി അധിക നാൾ വച്ചുറപ്പിക്കാനാകില്ല. പാകിസ്ഥാൻ വലിയ ഉത്തരവാദിത്തങ്ങൾ കാണിക്കേണ്ട സമയമാണ്. മാത്രമല്ല ഇതൊരു അന്താരാഷ്ട്ര ബാധ്യത കൂടിയാണ് എന്ന കാര്യം പാകിസ്ഥാൻ മറന്നുപോകുന്നു. 2008 നവംബർ 26 മുംബൈയിലെ കിരച്ചുകയറിയ ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ, താജ്മഹൽ പാലസ് ഹോട്ടൽ, ഹോട്ടൽ ട്രഡന്റ്, നരിമാൻ ഹൌസ്, ലിയോപോൾ കഫേ എന്നിവയുൾപ്പെടെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ഒന്നും രണ്ടുമല്ല, 3 ദിവസം നീണ്ട ആക്രമണത്തിൽ അന്ന് 166 വിലപ്പെട്ട ജീവനാണ് പൊലിഞ്ഞത്. ഇന്ത്യ ഉൾപ്പെടെ 15 രാജ്യങ്ങളിലെ പൗരന്മാരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നേരെ ഇപ്പോൾ പാകിസ്ഥാൻ ചാര സംഘടന ISI തൊടുത്തുവിട്ടിരിക്കുന്ന ചില മുന്നറിയിപ്പുകൾ, പാക് ഭീകര സംഘടനകളുടെ മുന്നറിയിപ്പുകളെ ലോക നേതാക്കളും ഗൌരവത്തോടെ കാണുന്നുണ്ട്. കാരണം നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരടക്കം ഇന്ത്യയിലുള്ള സമയമാണ്. അന്നും ആക്രമണത്തിൽ നിരവധി വിദേശികളടക്കം കൊല്ലപ്പെട്ടിരുന്നു. അന്ന് മുംബൈ ഭീകരാക്രമണ കേസിന്റെ മുഖ്യ സൂത്രധാരൻ അജ്മൽ കസബിനെ ജീവനോടെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യ പിന്നീട് തൂക്കിലേറ്റി. അതിശക്തമായ മറുപടികൾ പാകിസ്ഥാന് നൽകിയിട്ടും വീണ്ടും വീണ്ടും പാകിസ്ഥാൻ നിരന്തരമായി ഇത്തരത്തിൽ നയതന്ത്ര തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് നേരെ പലപ്പോഴായി പാഞ്ഞെടുക്കാൻ വലിയ പദ്ധതികൾ തന്നെ ആസൂത്രണം ചെയ്യുന്നവരെ പിന്തുണയ്ക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ത്യ മാത്രമല്ല ലോകരാജ്യങ്ങൾ ഒന്നിച്ച് അണിനിരക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഭീകരവാദത്തിന്റെ ഇരയായി ഇന്ത്യ മാറുന്നുണ്ട് എന്ന് പാകിസ്ഥാനെതിരെ വിമർശനം തുടർത്തുകൊണ്ട് അമേരിക്ക നിലപാട് വ്യക്തമാക്കിയിരുന്നു. ലോകശക്തികളായ റഷ്യയും ഇസ്രായേലും ഒക്കെ ഇന്ത്യൻ അനുകൂല നിലപാടുകൾ പല വിഷയങ്ങളിലും സ്വീകരിച്ചിരുന്നു. സ്വാഭാവികമായും ഈ മുന്നറിയിപ്പുകൾ രാജ്യം ഗൌരവത്തോടെ കാണുന്നു. ഒപ്പം ലോകശക്തികളും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം അണിനിരക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.